ജൈവകൃഷി വിപ്ലവത്തിലേക്ക് കുതിച്ചുയരാൻ വെമ്പൽ കൊള്ളുന്ന കേരളം ഏറെ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു രംഗം തന്നെയാണ് മുട്ടക്കോഴി കൃഷിയും. ജനസാന്ദ്രതയേറിയ ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ മറ്റെല്ലാ ഭൗതിക സാഹചര്യങ്ങളും അനുകൂലമായാലും കോഴി വളർത്തലിൽ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് കേരളം നേരിടുന്നത്. അതിന് ഒരു പ്രതിവിധിയാണ് മൈക്രോ ലെയർ സിസ്റ്റം. വൻ പദ്ധതികൾ ചുവപ്പു നാടയിൽ കുരുങ്ങാൻ സാധ്യതയേറുമ്പോൾ മൈക്രോ യൂണിറ്റുകൾ പ്രാവർത്തികമാക്കാൻ ഏറെ എളുപ്പമാണ്. ലഭ്യമാകുന്ന മുട്ടകൾ മുഴുവൻ വിറ്റഴിക്കുന്നതിന് ഒരു പ്രയാസവുമില്ലെന്ന് മാത്രമല്ല, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായ മുട്ടകൾ ലഭിക്കണമെങ്കിൽ ഇനിയും ഫാം വലുതാക്കേണ്ടതുണ്ട്. പരിചരണങ്ങളിൽ ഏറെ ശ്രദ്ധ പതിപ്പിച്ചതുകൊണ്ട് വിജയകരമായി ഈ രംഗത്ത് മുന്നേറാൻ കഴിയുന്നുവെന്ന് പറയുന്നു ഈ കർഷകൻ. ബാറ്ററി സിസ്റ്റം എന്നറിയപ്പെടുന്ന ലോഹക്കൂടുകളിലാണ് ഒരു അറയിൽ 5 പറവകളെ വീതം നിർത്തിയിരിക്കുന്നത്. യഥേഷ്ടം കാറ്റും ലഭിക്കുന്ന വിധത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. തീറ്റപാത്രം എപ്പോഴും തീറ്റ എടുക്കാനുള്ള സൗകര്യത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായി ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് ഫ്ലോട്ട് വാൽവും നിപ്പിളും പൈപ്പുകളും നിപ്പിൾ കപ്പുകളും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഈടുറ്റ വാട്ടർ ടാങ്കും ഇതോടൊപ്പം നൽകിയിരിക്കുന്നു. തൊഴിലില്ലാതെ വലയുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ള നമ്മുടെ കേരളത്തിൽ യാതൊരു ഭയവുമില്ലാതെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു മേഖലയാണ് മുട്ടക്കോഴി വളർത്തൽ. വിഷലിപ്തമല്ലാത്ത ഒരു ഭക്ഷണം കേരള ജനതയ്ക്ക് സ്വയം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നു ഈ കർഷകൻ.